കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാം ദൈവഹിതത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് വേദനയുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന നമ്മുടെ അമ്മ മറിയം ദൈവത്തിന്റെ ആഗ്രഹത്തിന് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ സഹകരിക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മനുഷ്യന് പ്രസ്ഥാനമാണുള്ളത്. ഈ രക്ഷാകര പദ്ധതിയുടെ വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം മനുഷ്യനോട് സംസാരിക്കുകയും മനുഷ്യൻ പ്രത്യുത്തരിക്കുകയും ചെയ്തു. ആ പ്രത്യുത്തരത്തിന്റെ അവസാനം കണ്ടിപ്പ ശുദ്ധ മറിയമാണ്. വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ യേശു ചരിത്ര സംഭവമായി മാറുന്നത് മറിയത്തിന്റെ സ്വയം സമർപ്പണത്തിലൂടെയാണ്. ഇതാ കർത്താവിന്റെ ദാസീതിന്റെ വചനം പോലെ എന്നിലാവട്ടെ. എന്റെ ദൈവദൂതന്റെ ആശംസ അവളെ അസ്വസ്ഥമാക്കിയെങ്കിലും ദൈവശക്തിയിൽ അവൾ ആശ്വാസം കണ്ടെത്തുന്നു. അങ്ങനെ മറിയവും യേശുവിനോടൊത്ത് രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരിയായി. നമ്മുടെ ജയപരാജയങ്ങളുടെ വിവിധ വിധി നിർണയം നാം തന്നെയാണ് നിർവഹിക്കുന്നത്. സത്യത്തിന് നേരെ അതേ പറയുമ്പോൾ അത് രക്ഷയിലേക്കും അല്ല പറയുമ്പോൾ ശിക്ഷയിലേക്കും നമ്മെ നയിക്കുന്നു. പുതിയ ഇസ്രായേലിന്റെ ആരംഭം മറിയത്തിന്റെ ഫിയാത്തിൽ നിന്നുമാണ്. ഇതിന്റെ ആരംഭവും വളർച്ചയും പുഷ്പിക്കലും നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. വളർത്താനും തളർത്താനും നമുക്കെ സാധിക്കും. തീരുമാനം നമ്മുടേത് മാത്രമാണ്. എല്ലാം ദൈവഹിതത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് വേദനയുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന അമ്മ ദൈവത്തിന്റെ സത്വാർത്ഥയുമായി എത്തിയ ഗബ്രിയേൽ ദൂതന് മറുപടി നൽകുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ ദാസിയായി അവിടുത്തെ ഹിതം നിറവേറ്റുക എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമായിരുന്നു അമ്മയുടേത്. അതിനായി അവൾ സഹിച്ചു. യഹൂദ സമുദായത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വരുമായിരുന്ന എല്ലാ അവഹേളനങ്ങളും കീടകളും അവൾ സഹിക്കാൻ തയ്യാറായി. ഹെറോദിയായിരിക്കുമ്പോൾ ബിസ്രയേലിലേക്കുള്ള യാത്ര, ഹെറോദോസിനെ ഭയപ്പെട്ട് ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം, അരമസത്തിന്റെ പീഡാനുഭവങ്ങൾ എല്ലാം പരിശുദ്ധമറിയും ദൈവേഷ്ടത്തോടുകൂടിയുള്ള വിധേയത്വം മൂലം സഹിച്ചു. മറിയത്തിന്റെ ആത്മസമർപ്പണത്തിൽ പങ്കുപറ്റുവാനുള്ള സന്ദേശമാണ് തിരുസഭാ മാതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ആത്മസമർപ്പണത്തിന്റെ തോത് എത്രമാത്രമുണ്ടെന്ന് നമുക്ക് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. വേദനകളുടെ നടുവിൽ ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ എന്ന വെല്ലുവിളി നമ്മുടെ മാതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഉത്തരം നൽകേണ്ടത് ഞാനും നിങ്ങളുമാണ്. പ്രശ്ന സങ്കീർണമായ ജീവിതയാത്രയിൽ തളരാതെ തകരാതെ മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധമ്മയെ പോലെ അതേ യെസ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ള ഏറ്റവും നല്ല മാതൃക യേശുവിൻ്റെ ജീവിതമായിരുന്നു. അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അതറിയുകയും ചെയ്തു. സുവിശേഷത്തിലേക്ക് നാം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന ദൈവോത്തരണയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റുവാനല്ല, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനാണ് എന്ന് അവിടുന്ന് വ്യക്തിപരമായി പറയുന്നു. കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ വഴിപോക്കർ പരിഹസിച്ചപ്പോൾ, അവനെ വെല്ലുവിളിച്ചപ്പോൾ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക. പക്ഷേ പുത്രൻ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അമ്മയുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രവാചകനായ ശിമയോൻ മാതാവിനോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള വെല്ലുവിളികളും വാളുകളും നടന്നു വരുന്നുണ്ട്. പക്ഷേ യേശു അതിനോട് I'm not afraid to die.
തന്ന ഈ വെല്ലുവിളിയുടെ ജീവിതം ഏറ്റെടുക്കുവാൻ തയ്യാറാകാം. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഏതവസ്ഥയെയും ധീരതയോടെ